ഐ ഒ എസ് സിക്സ്റ്റീൻ ആപ്പിൾ റിലീസ് ചെയ്തപ്പം കൊണ്ടുവന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു മാറ്റമായിരുന്നു കംപ്ലീറ്റ്ലി ഉള്ള ലോക്ക് സ്ക്രീൻ ആൻഡ് ഹോം സ്ക്രീൻ കസ്റ്റമൈസേഷൻ ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഇതുവരെ ഐ ഒ എസിൽ യൂസേഴ്സ് എക്സ്പീരിയൻസ് ചെയ്യാത്ത ധാരാളം കസ്റ്റമൈസേഷൻ ഓപ്ഷൻ ആയിരുന്നു അതിലൂടെ കൊണ്ടുവന്നത് അതേ പാത തന്നെയാണ് ഐ ഒ എസ് സെവൻറ്റീനിലും ആപ്പിൾ പിന്തുടരുന്നത് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഐ ഒ എസ് സെവൻറ്റീനിലെ ലോക്ക് സ്ക്രീൻ ഹോം സ്ക്രീൻ കസ്റ്റമൈസേഷൻ ഓപ്ഷൻസ് ആണ് നമ്മൾ പരിചയപ്പെടുന്നത് സോ ദിസ് ഇസ് മീൻ ലൻ ആൻഡ് വെൽക്കം ബാക്ക് എന്നാൽ ഐ ഒ എസ് സിക്സ്റ്റീൻ വന്നപ്പോഴാണ് നമുക്ക് കുറച്ചെങ്കിലും കസ്റ്റമൈസേഷൻ എന്ന് പറയാൻ പേരിൽ ആപ്പിൾ കുറച്ച് ഫീച്ചേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് മറ്റുള്ള മാനുഫാക്ചേഴ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പം ഈ ഒരു കസ്റ്റമൈസേഷൻ ഓപ്ഷൻ സിസ്റ്റം വൈഡ് പ്രൊവൈഡ് ചെയ്യുന്നതിൽ നമ്മൾ വളരെയധികം പുറകിലാണ് എന്നുള്ളതാണ് സത്യാവസ്ഥ ഓർക്കുക നമ്മൾ നമ്മുടെ ഡിവൈസിൽ കൊണ്ടുവരുന്ന ഓരോ കസ്റ്റമൈസേഷനും നമ്മളുടെ തന്നെ പേഴ്സണാലിറ്റിയുടെ മറ്റൊരു റിഫ്ലക്ഷൻ തന്നെയാണ് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ലോക്ക് സ്ക്രീനിൽ നിന്ന് തുടങ്ങാം സോ ഐ ഒ എസ് സെവൻറ്റീനിലേക്ക് വന്നപ്പം നമുക്ക് ലോക്ക് സ്ക്രീനിൽ ജസ്റ്റ് പെർസാൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഓപ്ഷനിലേക്കായിരിക്കും പോകുന്നത് ഇവിടെ നമ്മൾ കസ്റ്റമൈസ് ചെയ്തേക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ബിൽഡ് ചെയ്തേക്കുന്ന ഓരോ വോൾട്ട് പേർപ്പസും നമുക്ക് ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് സ്വൈപ്പ് ചെയ്ത് സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് അതിൽ പുതിയൊരു വാൾപേപ്പർ സെറ്റപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഏറ്റവും റൈറ്റ് സൈഡിലേക്ക് സ്വൈപ്പ് ചെയ്ത് ഈ ഒരു ആഡ് ന്യൂ ഓപ്ഷനിലേക്ക് പോകാം അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് വാൾപേപ്പർ ഓപ്ഷനിലാണോ നിൽക്കുന്നത് അതിൻ്റെ താഴെയായിട്ട് നമുക്കൊരു പ്ലസ് ആയിക്കണം കാണാൻ സാധിക്കും അതിൽ നമ്മൾ ടാപ്പ് ചെയ്താൽ രണ്ട് ഓപ്ഷൻസിലും സെയിം എഫക്റ്റ് തന്നെയാണ് വരുന്നത് അതിൽ ഏറ്റവും ടോപ്പിൽ നമുക്ക് കാറ്റഗറീസ് ഓപ്ഷൻസ് കാണാം അതിൽ ഐ ഒ സിക്സ്റ്റീനിലില്ലാത്ത പുതുതായിട്ട് ഐ ഒ സെവൻറ്റിലേക്ക് വന്ന ഏഴാമത്തെ ഒരു ഓപ്ഷനാണ് നമ്മുടെ ലൈവ് ഫോട്ടോ എന്ന് പറയുന്നത് ലൈവ് ഫോട്ടോ നമുക്ക് ഐ ഒ സിക്സ്റ്റീനിൽ ഇല്ലായിരുന്നു സോ ടോട്ടലി ഏഴ് ആണ് നമുക്ക് ഐ ഒ സെവൻറ്റീനിൽ അവൈലബിൾ ആയിരിക്കുന്നത് അവിടുന്ന് നമ്മൾ താഴത്തേക്ക് സ്വൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഫീച്ചേർഡ് ആയിട്ടുള്ള കുറച്ച് ഓപ്ഷൻസ് അല്ലെങ്കിൽ വാൾ പേപ്പേഴ്സ് അവിടെ കാണാം സജസ്റ്റഡ് ഫോട്ടോ ഫോട്ടോ ഷഫിൾ വെതർ ആൻഡ് അസ്ട്രോണമി വെതർ ആൻഡ് ആസ്ട്രോണമി ഇതൊക്കെ നമുക്ക് ഐ ഒ സിക്സ്റ്റീനിലും സിമിലർ ആയിട്ടുള്ള അല്ലെങ്കിൽ സെയിം ആയിട്ടുള്ള ഓപ്ഷൻസ് തന്നെയാണ് ഇതിലുള്ളത് എന്നാൽ നമ്മൾ ഈ അസ്ട്രോണമിയുടെ ഓപ്ഷനിലേക്ക് പോകുമ്പോൾ നമുക്ക് മൂന്ന് വരെയായിരുന്നു അല്ലെങ്കിൽ ജുപ്പീറ്റർ ഒക്കെയായിരുന്നു അതിലാണ് ഉണ്ടായിരുന്നത് പ്രീവിയസ്ലി ഐ ഒ സിക്സ്റ്റീൻ ഉണ്ടായിരുന്നത് പക്ഷേ ഇതിൽ നമുക്ക് കുറേ അധികം പുതിയ പ്ലാനറ്റ്സ് ആപ്പിൾ ഇപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ നമുക്ക് സാറ്റേൺ കാണാം യുറാനസ് കാണാം നെപ്റ്റ്യൂൺ സോളാർ സിസ്റ്റം എൻറ്റയർലി നമുക്ക് കുറേ അധികം ഡീറ്റെയിൽ സോളാർ സിസ്റ്റത്തിലും ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നീട് വന്ന മാറ്റം എന്ന് പറയുന്നത് പുതിയൊരു അഡീഷനാണ് കാലഡോസ്കോപ്പ് എന്ന് പറയുന്നത് അത് നമുക്ക് ഇതുവരെ കണ്ടിട്ടുള്ള പുതിയ അധികം കുറേയധികം ഓപ്ഷൻസ് ആപ്പിലൂടെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ലൈറ്റ് ആൻഡ് ഡാർക്ക് മോഡും അവൈലബിൾ ആണ് പിന്നീട് ഇമോജീസ് കഴിഞ്ഞ വർഷമുള്ളാണ് യൂണിറ്റി വാൾപേപ്പർ നമുക്ക് അവൈലബിൾ ആണ് അതോടൊപ്പം പ്രൈഡ് കളക്ഷൻ ഈ കളക്ഷനിലാണ് നമുക്ക് മെയിൻ ആയിട്ടുള്ള ഇപ്പം നമ്മുടെ ഡിവൈസുകൾ അനുസരിച്ചുള്ള വാൾപേപ്പേഴ്സ് ഇപ്പം ഇതെന്ന് പറയുന്നത് ഐ ഒസ് സെവൻറ്റീൻ്റെ വാൾ ആണ് പിന്നെയുള്ളതാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഡിവൈസ് ഡിവൈസിൻ്റെ ഇപ്പം ഫിഫ്റ്റീൻ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് സോ അതിനെ ഡിവൈസിനെ ബേസ് ചെയ്തിട്ടുള്ള വാൾപേപ്പേഴ്സ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ് അങ്ങനെ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ മറ്റ് ഡിവൈസുകളിലൊക്കെ വാൾപേപ്പേഴ്സ് അവർ എക്സ്ക്ലൂസീവായിട്ട് ആ ഡിവൈസുകൾക്ക് മാത്രമായിട്ട് സെറ്റ് ചെയ്തേക്കുവാണ് സോ അതും നമുക്ക് അവൈലബിൾ ആക്കുവാണെങ്കിൽ നല്ലൊരു കാര്യം തന്നെയാണ് പിന്നെ കളേഴ്സ് കളേഴ്സിനകത്ത് നമുക്ക് ഡിഫറൻറ്റ് കോമ്പിനേഷൻസ് നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സുകൾ ഇവിടെ നോപ്പ് ചെയ്യാൻ സാധിക്കും ഈ ഒരു പാലറ്റിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിഫറൻറ്റ് കളർ ഓപ്ഷൻസ് ഇവിടെ മാച്ച് ചെയ്യാൻ അല്ലെങ്കിൽ സിങ്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അതിൻ്റെ ആ ഒരു ഇൻറ്റൻസിറ്റി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ സാധിക്കുന്നതാണ് അതോടൊപ്പം നമുക്ക് ഇവിടെ കളർ പാലറ്റ് ഡെഡിക്കേറ്റഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് അതിനകത്ത് ഈ സ്പെക്ട്രം സ്ലൈഡറൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് ഇതിനകത്ത് സെറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്ത് എടുക്കാൻ സാധിക്കുന്നു ആണ് കളേഴ്സിൽ തന്നെ നമുക്ക് ഇവിടെ താഴത്തേക്ക് നോക്കുവാണെങ്കിൽ നമുക്ക് വേപ്പർ ബ്രൈറ്റ് സോളിഡ് അങ്ങനെ ഡിഫറൻറ്റ് ഓപ്ഷൻസ് അല്ലെങ്കിൽ തീം ഓപ്ഷൻസും ആപ്പിൾ ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഇതിലെ രണ്ടാമത്തെ വാൾപേപ്പർ ഓപ്ഷനാണ് ലൈവ് വാൾപേപ്പർ ഇതിൽ നമ്മളുടെ ഡിവൈസിലുള്ള ലൈവ് വാൾ പേപ്പേഴ്സ് അതിപ്പം ഫീച്ചേർട്ടുണ്ട് നേച്ചറുണ്ട് അത് ആ കാറ്റഗറി ഡിപ്പെൻഡ് ചെയ്ത് നമുക്കത് സെലക്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഓപ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇതിലിപ്പം ഈ ഒരു വാൾപേപ്പർ ഇതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ആപ്റ്റായിട്ടുള്ളത് ഇതിൽ നമുക്ക് കാണാം ആ ഒരു ലൈവ് വാൾ പേപ്പറെ നമുക്ക് ഇവിടുന്ന് എനേബിൾ ചെയ്യാനും അതോടൊപ്പം തന്നെ ഇവിടുന്ന് ഡിസേബിൾ ചെയ്യാനും സാധിക്കുന്നതാണ് ലൈവ് വാൾ പേപ്പേഴ്സിന് അതോടൊപ്പം സ്വപ്പ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോ കളർ തീമുകൾ അവിടെ പോകുന്ന കാണാൻ സാധിക്കും ഇപ്പോൾ കളർ വാഷ് ഡിയോ ടോൺ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇങ്ങനെ നാല് ഓപ്ഷൻസ് ആണ് ആപ്പിൾ ലൈവ് വാൾ പേപ്പേസ് എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് കൊടുത്തേക്കുന്നത് ഇതിൽ ഈ ഒരു ലൈവ് വാൾ പേപ്പർ നിങ്ങൾ കാണാം അവിടെ ആ ചെറിയ ഒരു മോഷൻ അല്ലെങ്കിൽ ആ മൂവ്മെന്റ് കാണാൻ സാധിക്കുന്നതാണ് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഇമേജ് തന്നെ സെലക്ട് ചെയ്തത് ത്രീ ഡോട്ടുള്ള ടാപ്പ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ എക്സ്റ്റെൻറ്റ് വാൾപേപ്പർ എന്ന് പറഞ്ഞ ഫീച്ചർ ആപ്പിൾ ഐ ഒ സെവൻറ്റീനിൽ പുതുതായിട്ട് ഇൻട്രഡ്യൂസ് ചെയ്താണ് ഈ ഒരു എക്സ്റ്റെൻറ്റ് വാൾപേപ്പറിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഇതുവരെ നമ്മുടെ ആസ്പെക്ട് റേഷ്യോ ചില ഇമേജസ് ഒക്കെ പഴയതോ പുതിയതോ അല്ലെങ്കിൽ നമ്മുടെ ഡിവൈസിൻ്റെ സ്ക്രീൻ റേഷ്യോയ്ക്ക് സൂട്ടാകാത്ത ഏതെങ്കിലും ഇമേജുകളൊക്കെ നമുക്ക് വാൾപേപ്പറായിട്ട് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എക്സ്റ്റെൻഡ് വാൾപേപ്പർ എന്ന് പറയുന്ന ഫീച്ചർ ഉപയോഗിച്ചുകൊണ്ട് നമുക്കിപ്പം ചെയ്യാൻ സാധിക്കും ഐ ഒ സെവൻറ്റീൽ അത് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഉപകാരപ്പെടുന്ന ഒരു ഫീച്ചർ തന്നെയാണ് അതോടൊപ്പം നിങ്ങൾക്ക് ഒരു കാര്യം കൂടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നമുക്ക് ഡെപ്ത് എഫക്റ്റ് അവിടെ ആ കൊണ്ടുവന്നിട്ടുണ്ടൊരു ബിൽഡിങ്ങിൻ്റെ ബാക്കിലായിട്ടാണ് നമുക്ക് ആ ഒരു നമ്പർ അല്ലെങ്കിൽ ആ ഒരു ക്ലോക്ക് കാണാൻ സാധിക്കുന്നത് സോ ആ ഒരു ഡെപ്ത് എഫക്റ്റും ആപ്പിൾ ഈ ഒരു ഇമേജിൽ കൊടുത്തിട്ടുണ്ട് ഇതിലെ മൂന്നാമത്തെ കിടുവായിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഫോട്ടോ ഷഫിള് അതായത് നമുക്ക് വാൾപേപ്പർ പേപ്പറ് ആയിട്ട് നിങ്ങൾ മാറ്റുന്ന ഒരാളാണെങ്കിൽ വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫീച്ചർ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് കാര്യം ചെയ്യാൻ സാധിക്കും പക്ഷേ ഇതിലിത്രയും നാളും ഉണ്ടായിരുന്ന ഒരു പോരായ്മ എന്താണെന്ന് വെച്ചാൽ ആപ്പിൾ ഇപ്പോൾ നെഗറ്റീവിറ്റുണ്ടായ ആ ഒരു പോരായ്മ പ്രീവിയസ്ലി നമുക്കിതിനെ പർട്ടിക്കുലർ ആയിട്ടുള്ള കാറ്റഗറി ബേസ് ചെയ്തിട്ട് മാത്രമേ ഉള്ളൂ ഇമേജുകൾ സെലക്ട് ചെയ്യാൻ സാധിക്കത്തുള്ളൂ എന്നാൽ റീസെൻ്റ്ലി ആപ്പിൾ കൊണ്ടുവന്ന സെവൻറ്റീൻ ഡോട്ട് വൺ അപ്ഡേറ്റിൽ ആപ്പിൾ വലിയൊരു ചേഞ്ച് ഇതിനകത്ത് കൊണ്ടു അതായത് ആൽബംസ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഈ ഒരു ആൽബംസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ഫോട്ടോസ് നമ്മളൊരു ആൽബം ആക്കിയിട്ടുണ്ടെങ്കിൽ ആ പർട്ടിക്കുലർ ആൽബത്തിൽ നിന്ന് മാത്രമായിട്ട് നമുക്ക് വാൾപേപ്പേഴ്സ് സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഈ ഒരു സിംഗിൾ ഓപ്ഷൻ ആയിരുന്നു ആപ്പിൾ കഴിഞ്ഞ വർഷം മിസ്സ് ചെയ്തത് ഈ ഒരു വളരെ റീസെൻറ്റ് ആയിട്ടുള്ള അപ്ഡേറ്റിൽ കൊണ്ടുവന്ന ഇതിനെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ആൽബം സെലക്ട് ചെയ്യുക ഫേവറേറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോവുക ഞാനിവിടെ വാൾപേപ്പേഴ്സ് എന്ന് പറഞ്ഞൊരു ആൽബം തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് സെലക്ട് ചെയ്യുന്നതിന് ശേഷം നിങ്ങൾക്ക് എപ്പോഴൊക്കെയാണ് ഈ ഒരു ഫ്രീക്വൻസി ഈ ഒരു വാൾപേപ്പർ ചെയ്ഞ്ച് ചെയ്യേണ്ടത് അതിനുള്ള ഓപ്ഷനാണ് ഷഫിൾ എന്ന് പറയുന്നത് അതിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഓൺ ടാപ്പ് ഓൺ ലോക്ക് ഹവേർലി ഡെയിലി ഇങ്ങനെ നാല് ഓപ്ഷൻസ് ആണ് നമുക്ക് ആപ്പിൾ പ്രൊവൈഡ് ചെയ്തേക്കുന്നത് അപ്പോൾ ഈ മൂന്ന് വാൾപേപ്പർ ഫീച്ചേഴ്സാണ് ആപ്പിൾ പുതുതായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് വൺസ് നമ്മൾ വാൾപേപ്പർ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് കസ്റ്റമൈസേഷൻ ഓപ്ഷനാണ് ലോക്ക് സ്ക്രീനിൻ്റെ കസ്റ്റമൈസേഷൻ ഓപ്ഷൻ ഇതിൽ നമുക്ക് വിജിറ്റുകൾ അതോടൊപ്പം തന്നെ നമ്മുടെ ഫോണിൻ്റെ ഈ ഒരു ഡേറ്റിൻ്റെ ഫോണ്ട് അല്ലെങ്കിൽ ടൈമിൻ്റെ ഫോണ്ടുകളൊക്കെ നമുക്ക് സൈസ് കസ്റ്റമൈസ് ചെയ്യാൻ സാധിക്കുന്നതാണ് അതിനുവേണ്ടി നമുക്ക് ഈ മൂന്ന് ഓപ്ഷനിലെ ഈ ഒരു ഡേറ്റ് ആൻഡ് ടൈമിൻ്റെ ഓപ്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ ഡിഫറൻറ്റ് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് അതിനകത്ത് നമുക്ക് ഈ ഒരു ഫോണിൻ്റെ വെയിറ്റ് നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് അതിനെ സ്ലിം ആക്കാനും ബോൾഡ് ആക്കാനും ഒക്കെ സാധിക്കുന്നതാണ് ഡിഫറൻറ്റ് ഫോണ്ട ഓപ്ഷൻസ് ആപ്പിൾ സിസ്റ്റം വൈഡ് കൊടുത്തിട്ടുണ്ട് അതിൽ നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സും നമുക്കിവിടെ ഓപ്റ്റ് ചെയ്യാം അതിൻ്റെ ഇൻറ്റെൻസിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ബോൾഡിനെസ് നമുക്കവിടെ ആ സ്ലൈഡറിലൂടെ ചെയ്യാൻ അല്ലെങ്കിൽ സെറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് പിന്നെ ഉള്ളതാണ് നമ്മുടെ വിജിറ്റുകൾ ഇപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്ന വിജിറ്റുകൾ ജസ്റ്റ് അതിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വിജിറ്റുകൾ കാണാൻ സാധിക്കും അപ്പോൾ ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്ന വിജിറ്റ് എന്ന് പറയുന്ന ഏറ്റവും ആദ്യത്തെ ഫോൺ പേ എന്ന് പറയുന്ന ആപ്പിൻ്റെയാണ് ഫോൺ പേ ഇവിടെ നിങ്ങൾക്ക് കാണാം നമ്മുടെ ആഡ് വിജിറ്റ് എന്നുള്ള ഓപ്ഷനിൽ നമുക്കിപ്പം പേ ആപ്പിന് വിജിറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് സോ ഈ ഒരു വിജിറ്റ് നിങ്ങൾക്ക് ഡയറക്റ്റ് ആഡ് ചെയ്യാമെന്നാണ് നമ്മുടെ ലോക്ക് സ്ക്രീനിൽ ഇതിലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എവിടെയെങ്കിലും ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് നമ്മൾ ആപ്പിലേക്ക് പോയി ചെയ്യേണ്ട ആവശ്യമില്ല നമ്മുടെ ലോക്ക് സ്ക്രീനിൽ ഈ ഒരു ഓപ്ഷൻ ഉണ്ട് അതുകൊണ്ട് തന്നെ ഡയറക്റ്റ് ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് എളുപ്പം യൂസ് ചെയ്യാൻ സാധിക്കും അതിന് വേണ്ടിയാണ് ഞാൻ ഈ ഒരു ഫോൺ പേ ആപ്പ് അല്ലെങ്കിൽ വിജിറ്റ് അവിടെ ആഡ് ചെയ്തേക്കുന്നത് നമ്മൾ ഗൂഗിൾ പേക്ക് നിലവിൽ ആ ഒരു ഓപ്ഷൻ വന്നിട്ടില്ല ഫോൺ പേക്കാണ് അപ്പോൾ നിങ്ങൾ ഫോൺ പേ അല്ലെങ്കിൽ പേ പേടിഎം ആപ്പൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് രണ്ടാമത് നമ്മുടെ ഗൂഗിൾ മാപ്പ്സ് ആണ് ഗൂഗിൾ മാപ്പ്സ് ഞാനിവിടെ ആഡ് ചെയ്തിട്ടുണ്ട് കാരണം നമുക്ക് പെട്ടെന്ന് ട്രിപ്പ് ഒക്കെ പോകുമ്പോൾ നാവിഗേഷനൊക്കെ സെറ്റാകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഓപ്ഷൻ ഉപയോഗിക്കുന്നതാണ് ഡയറക്റ്റ്ലി നമുക്ക് ഇവിടെ സെർച്ച് ചെയ്യാൻ സാധിക്കുന്നതാണ് സെർച്ച് ചെയ്ത് ആ ഒരു ഡെസ്റ്റിനേഷൻ ഏതാന്ന് സെർച്ച് ചെയ്ത് അതിലേക്ക് നമുക്ക് പോകാൻ സാധിക്കും മൂന്നാമത് ഞാൻ ഉപയോഗിക്കുന്നത് നമ്മളുടെ ആ ഒരു ഫിറ്റ്നസ് വാച്ചിൻ്റെ ഫിറ്റ്നസ് ആപ്പാണ് അപ്പം ഫിറ്റ്നസ്സിൻ്റെ ആ റിംഗ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും ആൻഡ് നാലാമത്തതാണ് നമ്മളുടെ ബാറ്ററി ഇപ്പം ആപ്പിൾ വാച്ച് എന്തൊക്കെ ആക്സസറീസ് ആണോ നമ്മൾ യൂസ് ചെയ്യുന്നത് അതിൻ്റെ ലൈവ് സ്റ്റാറ്റസ് ബാറ്ററി സ്റ്റാറ്റസ് നമുക്ക് അവിടെ കാണാൻ സാധിക്കും ബാക്കി വിജിറ്റുകളൊക്കെ ടൈംലി അത് ചേഞ്ച് ചെയ്യും ചിലപ്പോൾ നമുക്ക് ഇവിടെ നമുക്കുള്ള മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഷോർട്ട് കട്ടുകൾ ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് ഇപ്പോൾ ഷോർട്ട് കട്ടുകളൊക്കെ റൈറ്റ് ഫ്രം നമ്മുടെ ലോക്ക് സ്ക്രീനിൽ നിന്ന് തന്നെ നമുക്ക് ആക്സസ് ചെയ്യാൻ അല്ലെങ്കിൽ റൺ ചെയ്യാൻ സാധിക്കും സോ അതിനുള്ള അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ഓപ്ഷൻ ആപ്പിൾ ഇപ്പം ഈ ഒരു ഐ ഒസ് സെവൻറ്റീല് കൊടുത്തിട്ടുണ്ട് ഫൈനലി ഏറ്റവും ടോപ്പിലാണ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു വിജിറ്റ് എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് സജഷൻസ് ഉണ്ട് അതിൽ നമുക്ക് നമ്മുടെ വെതർ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം അതോടൊപ്പം നമ്മുടെ ബാറ്ററി സ്റ്റാറ്റസുകൾ നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കും ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടില്ല ബാറ്ററി അക്കൗണ്ടിൻ്റെ കാര്യങ്ങളൊക്കെ പല വീഡിയോസിലും പലരും ചോദിച്ചിട്ടുണ്ട് ഈ ഒരു വിജിറ്റ് കിട്ടാൻ വേണ്ടി ഞാൻ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ലോക്ക് ലോഞ്ചർ എന്ന് പറയുന്ന ആപ്ലിക്കേഷനാണ് ഇതിൻ്റെ ലിങ്കും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഇത് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു വിജിറ്റ് നിങ്ങളുടെ ബാറ്ററി സ്റ്റാറ്റസ് അവിടെ ലോക്ക് സ്ക്രീനിൽ ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇത്രയും കസ്റ്റമൈസേഷൻ ഓപ്ഷൻസ് ആണ് നമുക്ക് നമ്മുടെ ലോക്ക് സ്ക്രീനിൽ ആപ്പിൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഇനി നമ്മൾ ഹോം സ്ക്രീനിലേക്ക് വരുമ്പം നിങ്ങൾക്ക് കാര്യമായിട്ടുള്ള ഒരു ചേഞ്ച് ഇവിടെ കാണാൻ സാധിക്കും അതായത് നണുക്ക് നമുക്ക് ഈ ഒരു ടൈമും അതോടൊപ്പം സെർച്ച് എഞ്ചിൻ്റെ ഓപ്ഷൻ അതോടൊപ്പം ഏറ്റവും ടോപ്പിൽ നമുക്ക് വെതറും കൊടുത്തേക്കുന്ന കാണാൻ സാധിക്കും അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ ഇതെങ്ങനെയാണ് നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കുന്നത് അതിനുവേണ്ടി നിങ്ങൾ ഒരു ആപ്ലിക്കേഷൻ മാത്രം ഡൗൺലോഡ് ചെയ്താൽ മതി അതാണ് വിജി ഇതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കമൻറ്റ് ബോക്സിലോ പിൻ ചെയ്തേക്കാം അപ്പോൾ ഇതാണ് ആ ആപ്പിൻ്റെ ഇൻ്റർഫേസ് വളരെ സിമ്പിളാണ് ഞാൻ പറഞ്ഞുതരാം അതിന് ആദ്യം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം നിങ്ങൾ മാനേജ് എന്ന് പറയുന്ന ഓപ്ഷനിൽ പോകുക ഈ കാണുന്ന മാനേജ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ഏറ്റവും ടോപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ സെറ്റപ്പ് ട്രാൻസ്പെറൻസി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും അതിൽ നിങ്ങൾ ടാപ്പ് ചെയ്തതിന് ശേഷം ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നമ്മൾ ഏത് വാൾപേപ്പറാണോ ഉപയോഗിക്കുന്നത് അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് നോക്കുക അതെങ്ങനെ എടുക്കേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് ത്രീ ഡി ടച്ച് ചെയ്ത് ഈ ജിഗിൾ മോഡിലേക്ക് പോയിട്ട് വാൾപേപ്പർ മാത്രമുള്ള ഈ ഒരു സ്ക്രീനിൻ്റെ സ്ക്രീൻഷോട്ട് നിങ്ങൾ ജസ്റ്റ് എടുക്കുക ഈ ഒരു രീതിയിൽ എടുക്കുക നമ്മൾ എടുത്ത സ്ക്രീൻഷോട്ട് നമ്മൾ ഈ ഒരു ഓപ്ഷനിൽ ജസ്റ്റ് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാൻ സാധിക്കും അങ്ങനെ നിങ്ങൾ ആ ഒരു രണ്ട് രണ്ട് ഓപ്ഷനിലും നിങ്ങൾ ഈ പറഞ്ഞ സ്ക്രീൻഷോട്ട് സെലക്ട് ചെയ്യുക ഡൺ അടുക അത്രയും നിങ്ങൾ ചെയ്തതിനു ശേഷം രണ്ടാമത് നിങ്ങൾ ചെയ്യേണ്ടത് എക്സ്പ്ലോർ എന്നുള്ള ഓപ്ഷനിൽ പോവുക ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആ ഒരു വിജിറ്റ് വിജിറ്റുകൾ നമുക്ക് മൂന്ന് ഓപ്ഷനിലാണ് അല്ലെങ്കിൽ മൂന്ന് സൈസിലാണ് അവൈലബിൾ ആയിരുന്നത് സ്മോൾ മീഡിയം ആൻഡ് ലാർജ് ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആ ഒരു വിജിറ്റ് നിങ്ങൾ സെലക്ട് ചെയ്യുക ഇവിടെ ഞാൻ ഈ ഒരു വിജിറ്റ് ഞാൻ സെലക്ട് ചെയ്തു സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ട്രാൻസ്പെറൻസിന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുത്തേക്കുന്ന വാൾപേപ്പറാണ് അവിടെ ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്യുന്നത് അതിനുശേഷം ഇവിടെ ഈ കാണുന്ന ഇമ്പോർട്ട് വിജിറ്റ് എന്നുള്ള ഓപ്ഷനിൽ ടാപ്പ് ചെയ്യുക ഈ ഒരു വിജിറ്റ് നിങ്ങൾ ഇമ്പോർട്ട് ചെയ്യുക അത്രയും നിങ്ങൾ ചെയ്തതിനു ശേഷം ക്രിയേറ്റ് എന്നുള്ള ഓപ്ഷനിൽ പോവുക ഇവിടെ നിങ്ങൾ ഇമ്പോർട്ട് ചെയ്ത അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്തേക്കുന്ന വിജിറ്റുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിൽ ടാപ്പ് ചെയ്യുക ടാപ്പ് ചെയ്തതിന് ശേഷം എഡിറ്റ് വിജിറ്റ് എന്നുള്ള ഓപ്ഷനിൽ പോകുക ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇവിടെ നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഫ്രേസുകൾ അല്ലെങ്കിൽ ഫ്രെയിമുകൾ ടെക്സ്റ്റുകൾ ഇതെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കണം അതിലെന്തൊക്കെയാണോ മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നത് ആ മാറ്റങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് വരുത്താൻ സാധിക്കും ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ നമുക്ക് കുറേ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് അതിൽ ടെക്സ്റ്റ് എന്നുള്ള എഴുതിയേക്കുന്നതിൻ്റെ അവിടെ സൺഡേ എന്ന് കാണാൻ സാധിക്കും നമ്മുടെ ഈ ഒരു ഇതിനകത്ത് വഹിച്ചിറ്റിനകത്ത് നമുക്ക് സൺഡേ കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് നിങ്ങൾ അതിൽ ടാപ്പ് ചെയ്യുക ടാപ്പ് ചെയ്ത് ചെയ്യുമ്പോൾ നമുക്ക് ഷേപ്പ് സൈസ് കാര്യങ്ങളൊക്കെ ഇവിടുന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും ഇപ്പം സൈസ് നിങ്ങൾക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും അതോടൊപ്പം അതിൻ്റെ പൊസിഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഫോണ്ട് നമുക്ക് ഇവിടുന്ന് അഡ്ജസ്റ്റ് ചെയ്യാം കളേഴ്സ് നമുക്ക് ഇവിടുന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഇവിടുന്ന് സെറ്റപ്പ് ചെയ്യാൻ സാധിക്കും വൺസ് നിങ്ങൾ ഇഷ്ടമുള്ള രീതിയിൽ ഇതെല്ലാം സെറ്റപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഈ ഒരു ബാക്ക് ബട്ടണിൽ ടാപ്പ് ചെയ്യും കൺഫേം എന്ന് ചോദിക്കും കൺഫേമിൽ നിങ്ങൾ ടാപ്പ് ചെയ്യുക ടാപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മാനേജ് എന്നുള്ള ഓപ്ഷനിൽ വീണ്ടും പോവുക മാനേജിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന വിജിറ്റ് ഏതാണോ ഇപ്പോൾ ഞാനിവിടെ ചെയ്തേക്കുന്ന ഈ ഒരു വിജിറ്റാണ് ലാർജ് വൺ എന്ന് പറയുന്ന വിജിറ്റാണ് അതിൽ ഈ വിജിറ്റ് ഞാൻ ഇപ്പോൾ ഏറ്റവും അവസാനം നമ്മൾ സെലക്ട് ചെയ്ത അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്ത വിജിറ്റ് അവിടെ സെലക്ട് ചെയ്യുക ഡൺ കൊടുക്കുക ഡൺ കൊടുത്തതിന് ശേഷം നിങ്ങൾ ഇനി ഫസ്റ്റ് ഓപ്ഷനിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും ഇപ്പോൾ നമ്മൾ ആഡ് ചെയ്ത വിജിറ്റാണ് അവിടെ വന്നേക്കുന്നത് ഇങ്ങനെയാണ് നമ്മൾ വിജിറ്റ് ആഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇത് മാത്രമല്ല ഇഷ്ടംപോലെ കസ്റ്റമൈസേഷൻ ഓപ്ഷൻസ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് അതെല്ലാം നിങ്ങൾക്ക് സെറ്റപ്പ് ചെയ്യാൻ സാധിക്കും ആൻഡ് ഇതിലെ ഏറ്റവും അവസാനത്തെ കസ്റ്റമൈസേഷൻ ട്രിക്ക് അല്ലെങ്കിൽ ഓപ്ഷനാണ് ഇത് അതായത് നമുക്ക് ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ ഇതുപോലെ വിജിറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് ചില പൊസിഷൻസ് പ്ലേസ് ഹോൾഡേഴ്സ് നമുക്ക് ഹൈഡ് ചെയ്യാൻ സാധിക്കും ഇവിടെ നിങ്ങൾക്ക് കാണാം ഞാൻ ഉപയോഗിക്കുന്ന വാൾപേപ്പർ അതിൻ്റെ തന്നെ ആ ഒരു എക്സ്റ്റൻഡ് വേർഷനാണ് ഇവിടെയും ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ഇവിടെ എനിക്ക് ആപ്ലിക്കേഷൻസ് ഒന്നുമില്ല ഫ്രീ ആയിട്ട് വേക്കൻ്റായിട്ട് കിടക്കുവാണ് അതെങ്ങനെ ചെയ്യാൻ സാധിക്കും അതിനുവേണ്ടി നമ്മളൊരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം അതാണ് ക്ലിയർ സ്പേസ് എന്ന് പറയുന്നത് ഈ ഒരു ആപ്പിന്റെ ലിങ്കും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അവിടെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം ഇത് യൂസ് ചെയ്യാനും വളരെ എളുപ്പമാണ് നിങ്ങൾ ഉപയോഗിക്കുന്ന വാൾപേപ്പർ ഏതാണോ അതിന്റെ സ്ക്രീൻഷോട്ട് മുൻപേ നമ്മൾ കാണിച്ച പോലെ ആ ഒരു സ്ക്രീൻഷോട്ട് നിങ്ങൾ എടുക്കുക സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടെടുത്തതിനു ശേഷം നിങ്ങൾ ഈ ഒരു ആപ്പ് ഓപ്പൺ ചെയ്യുക അവിടെ നിങ്ങൾ ആ എഡിറ്റ് ഓപ്ഷനിൽ പോയിട്ട് ആ വാൾപേപ്പർ നിങ്ങൾ അവിടെ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക വാൾപേപ്പർ ഏതാണോ വേണ്ട അത് നിങ്ങൾ സെലക്ട് ചെയ്ത് ശേഷം ബാക്കിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കിത് ഈ ഒരു രീതിയിൽ വാൾപേപ്പർ ചെയ്ഞ്ച് ആകുന്നതായിരിക്കും അല്ലെങ്കിൽ ആ ഒരു ഓപ്ഷൻ നമുക്ക് ഹൈഡ് ചെയ്യാൻ സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് വാൾപേപ്പർ മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഞാൻ വാൾപേപ്പർ മാറ്റി കൊടുത്ത് കഴിയുമ്പം നിങ്ങൾക്ക് ഞാൻ ഇവിടെ ഇത് കറണ്ട് തീം സെറ്റ് ചെയ്തു സെറ്റ് ചെയ്ത് നിങ്ങൾക്ക് കാണാം സ്വിച്ച് ചെയ്യാൻ സാധിക്കും ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും സെറ്റ് ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് എവിടെ വേണേലും കൊണ്ടുപോയിട്ട് ജസ്റ്റ് അതിൽ ടാപ്പ് ചെയ്താൽ ഇപ്പം മെഗുകളിലേക്ക് ഞാൻ വെച്ച് കഴിയുമ്പം ആ ഒരു തീം മാറിയിട്ടുണ്ട് അവിടെ നിങ്ങൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് എഡിറ്റ് ഓപ്ഷനിൽ പോകുക പൊസിഷൻ നിങ്ങൾ സെലക്ട് ചെയ്യുക ടോപ്പാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത് അവിടത്തേക്ക് സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ടോപ്പ് ഓപ്ഷനിൽ ഹൈഡ് ചെയ്ത രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഈ പറഞ്ഞ ആപ്ലിക്കേഷൻസും നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിയും വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങളുടെ ഡിവൈസുകളെ കസ്റ്റമൈസ് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പം തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇതിൽ കൂടുതൽ കസ്റ്റമൈസേഷൻ ഓപ്ഷൻസ് നമ്മൾ ഈ പറഞ്ഞ പോലെ ഐക്കൺസ് തീംസ് കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട് അതിനെപ്പറ്റി നമ്മൾ വരും ദിവസങ്ങളിൽ നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായ തീർച്ചയായിട്ടും പോയി നമ്മുടെ ലൈക്ക് പടാൻ മാഷ് ഈ വസ് വാൻസ് അഗെയിൻ വീഡിയോ